ആലപ്പുഴ രാമങ്കിരി പഞ്ചായത്തിൽ സി പി ഐ എമ്മിന് ഭരണം നഷ്ടമായി സി പി ഐ എം പിന്തുണയോടെ യു ഡി എഫ് ഭരണസമിതി അധികാരത്തിൽ എത്തി പ്രസിഡന്റായി കോൺഗ്രസ് പഞ്ചായത്ത് പഞ്ചായത്തംഗം ആർ രാജു രാജുമോനെ തെരഞ്ഞെടുത്തു അൻപത്തിയഞ്ച് വർഷമായി സി പി എം ഭരിക്കുന്ന പഞ്ചായത്തിലാണ് ഭരണം നഷ്ടമായത് ഇടതുപക്ഷ വിശ്വാസികൾക്ക് കോട്ടം തട്ടാതെ ഇടതുപക്ഷത്തിന്റെ ഉണ്ട് ഞങ്ങൾ ഇടതുപക്ഷം ഈ അവിശുദ്ധ കൂട്ടുകെട്ടിനെതിരെ ശക്തമായി പറഞ്ഞുകൊണ്ട് തന്നെ ഞങ്ങൾ മത്സരിക്കുന്നുണ്ടായി വളരെ ബീറോട് തന്നെ മത്സരിച്ചത് ഞങ്ങളുടെ ഇടതുപക്ഷത്തിന് വേണ്ടി വോട്ട് ചെയ്ത് ജനപ്രതിനിധികളാക്കി തിരഞ്ഞെടുത്ത ആളുകളെ ഒരിക്കലും വഞ്ചിക്കാൻ ഞങ്ങൾ തയ്യാറല്ല രാമംഗലയിലെ ശരിയായ ഇടതുപക്ഷം ഞങ്ങൾ തന്നെയാണെന്ന് അഭിമാനത്തോടെ പറയുകയാണ് മനീഷ് മഹിബാൽ ആലപ്പുഴയിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു മനീഷ് എങ്ങനെയാണ് സി പി എമ്മിന് ഭരണം നഷ്ടപ്പെ നഷ്ടമായത് വേണു ബാലകൃഷ്ണൻ അതായത് നിലവിൽ ഉണ്ടായ വലിയ വിഭാഗീയ പ്രവർത്തനങ്ങളുടെ ഒരു പരിസമാപ്തി എന്ന രീതിയിലാണ് രാമഗിരി പഞ്ചായത്ത് അൻപത്തിയഞ്ച് വർഷമായി സി പി ഐ ഭരിക്കുന്ന രാമഗിരി പഞ്ചായത്തിലാണ് അവിടെ സി പി എമ്മിന് അധികാരം നഷ്ടമാകുന്നത് നിലവിൽ സി പി എമ്മിൻ്റെ പഞ്ചായത്ത് പ്രസിഡന്റിനെ കഴിഞ്ഞ വിമത നേതാവ് എന്ന വലിയ ആരോപണം അയാൾ അദ്ദേഹത്തിനെതിരെ ഉയർന്നിരുന്നു അങ്ങനെ കഴിഞ്ഞ മാസമാണ് വിമത നേതാവ് വരുന്ന ആർ രാജേന്ദ്രകുമാറിനെ കോൺഗ്രസിൻ്റെ പിന്തുണയോട് തന്നെ പഞ്ചായത്തിലെ അവിശ്വാസ പ്രമേയത്തെ സി പി ഐ പിന്തുണച്ചുകൊണ്ട് രാജേന്ദ്രകുമാറിനെ സി പി എമ്മിൻ്റെ പഞ്ചായത്ത് പ്രസിഡന്റിനെ പുറത്താക്കി ി ഇന്ന് തെരഞ്ഞെടുപ്പായിരുന്നു ഇന്ന് നടന്ന തെരഞ്ഞെടുപ്പിൽ പന്ത്രണ്ട് അംഗങ്ങളിൽ അംഗങ്ങൾ അതായത് നാല് യു ഡി എഫിൻ്റെ അംഗങ്ങൾ അതിൽ രണ്ട് കോൺഗ്രസ് അംഗങ്ങൾ രണ്ട് കേരള കോൺഗ്രസ് അംഗങ്ങൾ മറ്റ് നാല് സി പി എമ്മിൻ്റെ ഔദ്യോഗിക വശത്തുള്ള നാല് അംഗങ്ങൾ അങ്ങനെ എട്ട് അംഗങ്ങൾ പന്ത്രണ്ട് പേരിൽ എട്ട് അംഗങ്ങൾ ഈ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിക്ക് യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി രാജ്മോൻ വോട്ട് ചെയ്തു അങ്ങനെ എട്ട് വോട്ടിൻ്റെ ഭൂരിപക്ഷത്തോടുകൂടിയാണ് രാജ്മോൻ ജയിക്കുന്നത് ഒപ്പം തന്നെ എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയായി ഔദ്യോഗിക വശത്ത് സി പി എമ്മിൻ്റെ സ്ഥാനാർത്ഥിയായി ഉണ്ടായിരുന്ന ആൾ ബിൻസ് ജോസഫായിരുന്നു പക്ഷേ ജോസഫ് സ്ഥാനാർത്ഥി അവസാന സമയത്ത് സ്ഥാനാർത്ഥിയാകുന്നതെന്ന് പിൻവലിഞ്ഞു പിന്നീടാണ് വിമതപക്ഷത്തു നിന്ന് മറ്റൊരു നേതാവ് അതായത് സജിത്ത് സജീവ് ഉദുംധറ ഉദുംധറയാണ് പിന്നീട് വിമതപക്ഷത്തു നിന്ന് എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായി വന്നത് അങ്ങനെ സജീവ് ഉദുംധറ സി പി എമ്മിന്റെ വിമതനായും ഒപ്പം തന്നെ കോൺഗ്രസിൻ്റെ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയായി വന്ന രാജ്മോന് തമ്മിലായിരുന്നു മത്സരം അങ്ങനെ രാജ്മോൻ ജയിക്കുകയായിരുന്നു അങ്ങനെ അൻപത്തി വർഷം സി പി എം ഭരിച്ചിരുന്ന രാമഗിരി പഞ്ചായത്ത് കോൺഗ്രസുമായുള്ള കൂട്ടുകെട്ടോടുകൂടി തന്നെ കോൺഗ്രസിന്റെ പ്രസിഡന്റ് സ്ഥാനം ലഭിച്ചിരിക്കുന്നു ഇനി ഉച്ചകഴിഞ്ഞാണ് വൈസ് പ്രസിഡന്റ് സ്ഥാനമുള്ളത് ഈ പ്രശ്നങ്ങൾക്കെല്ലാം തുടക്കമാകുന്നത് കഴിഞ്ഞ ഓഗസ്റ്റ് മാസമാണ് ഇവിടെ ആലപ്പുഴ കുട്ടനാട് പ്രത്യേകിച്ചും ഇരുന്നൂറിലധികം ആളുകൾ സി പി ഐ എം വിട്ട് സി പി ഐയിലേക്ക് ചേർന്നത് ഈ കൂടുമാറ്റം ഇത്തരത്തിലധികം ആളുകൾ പാർട്ടി മെമ്പർമാർ പാർട്ടി അനുഭാവികൾ ഇത്രയും അധികം ആളുകൾ സി പി ഐയിലേക്ക് ചേരാൻ കാരണം അത് ഇവിടെ വിമത നേതാവായിട്ട് രാജേന്ദ്രകുമാറാണ് ഇത്തരത്തിലുള്ള നീക്കം നടത്തിയതെന്നുള്ള വലിയ ആരോപണം ഉയർന്നു അങ്ങനെയാണ് രാജേന്ദ്രകുമാറിനെതിരെ പടയൊരുക്കമൊരുങ്ങിയത് ഇനി എന്താണെങ്കിലും സി പി ഐ എം അംഗങ്ങൾ കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്ത് സംബന്ധിച്ച് ലിപ്പ് ഈ വിപ്പ് ലംഘനം നടത്തിയിട്ടുണ്ടോ എന്നുള്ള കാര്യം ജില്ലാ സെക്രട്ടറി ആർ നാസർ വ്യക്തമാക്കണമെന്നാണ് ഇവിടെ വിമതപക്ഷം അറിയിക്കുന്നത് ഞാൻ തങ്ങളാണ് യഥാർത്ഥ ഈ രാമഗരിയിൽ ഇടതുപക്ഷം കോൺഗ്രസിനൊപ്പം ചേർന്ന് അവിശുദ്ധ കൂട്ടുകെട്ടാണ് ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്നത് ഒപ്പം തന്നെ വിപ്പ് ലംഘനം നടത്തിയവർക്കെതിരെ പാർട്ടി ഔദ്യോഗികമായി തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിക്കുകയോ തുടങ്ങിയ കാര്യങ്ങളാണ് ഇവർ ഉന്നയിക്കുന്നത് എന്താണെങ്കിലും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അൻപത്തഞ്ച് വർഷമായി സി പി ഐ എമ്മിൻ്റെ കോട്ടയായിരുന്ന രാമഗിരി പഞ്ചായത്ത് നിലവിൽ ഇനി ഭരിക്കാൻ പോകുന്നത് കോൺഗ്രസ് ആയിരിക്കും വേണു ബാലകൃഷ്ണൻ മനീഷ് മഹിബാലാണ് ആലപ്പുഴയില് നിന്നും വിവരങ്ങൾ നൽകിയത്